ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ 2024-2025 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലാസ്സുകൾ വരുന്നത് പ്രീ കെ ജി, എൽ കെ ജി, യു കെ ജി, റെഗുലർ ക്ലാസ്സസ്. സർട്ടിഫിക്കറ്റോട് കൂടിയ റെഗുലർ ക്ലാസ്സസ് ആണ് പ്രീ കെ ജി, എൽ കെ ജി, യു കെ ജി. ഈ വർഷം എല്ലാ വർഷവും ഉള്ളതുപോലെ ഈ വർഷവും നടക്കാനായിട്ട് പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതുവരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ വർഷം മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുവാണ്. എല്ലാ സബ്ജക്ട്സിലും ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. അതായത് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടല്ല, എല്ലാ സബ്ജക്റ്റും ചേർന്നിട്ടുള്ള ട്യൂഷനാണ് നൽകുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. എല്ലാ സബ്ജക്റ്റിൻ്റെ ഓൺലൈൻ ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി, അതിൻ്റെ ഫീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾ ഹാപ്പിയാണോ? ഓക്കെ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കുവാൻ പോകുന്നത്. ഒരു സ്റ്റോറി, ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി, നല്ലൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ? സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണോ? യെസ്. അപ്പോൾ സ്റ്റോറിയിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഇന്ന് ഇംഗ്ലീഷ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാരൻസിനോട് നിങ്ങൾ പറയണം, ഈ ക്ലാസ് ഇഷ്ടമായാൽ പറയണം, ഈ വീഡിയോ ഇഷ്ടമായി, അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് പറയാം. അതുപോലെ കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പറയാം. അപ്പോൾ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് ഓർഡറിൽ പഠിക്കുവാനായിട്ട് കഴിയും. പറയുമല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. യൂണിറ്റ് 1, ഒന്നാമത്തെ യൂണിറ്റ്. യൂണിറ്റ് വൺ എന്താണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് അറിയാവോ? ദാ, ഈ നായ്ക്കുട്ടിയെ കുറിച്ചാണ്. ഈ നായ്ക്കുട്ടിയുടെ പേരാണ് ബ്രൂണോ. എന്താ ബ്രൂണോ? നായ്ക്കുട്ടിക്ക് എന്താ പറയാ? പപ്പി. നായ്ക്കുട്ടിക്ക് എന്താ പറയാ? പപ്പി. ബ്രൂണോ എന്ന പപ്പിയെ കുറിച്ചുള്ള ഒരു സ്റ്റോറി കേൾക്കാം. അപ്പൊ യൂണിറ്റ് 1 പേരെന്താണെന്ന് അറിയാവോ? ബ്രൂണോ ദ പപ്പി. ബ്രൂണോ ദ പപ്പി. ബ്രൂണോ ദ പപ്പി. പപ്പി എന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടി, പട്ടിക്കുട്ടി, നായ്ക്കുട്ടി എന്നൊക്കെ പറയാറുണ്ട്. ബ്രൂണോ, പപ്പിയുടെ പേരെന്താണെന്ന് അറിയാവോ? ബ്രൂണോ. ബ്രൂണോ എന്നാണ് ഈ നായ്ക്കുട്ടിയുടെ പേര്. ബ്രൂണോ ദ പപ്പി എന്നാണ് യൂണിറ്റിന്റെ നെയിം. സ്റ്റോറി കേൾക്കാം. സ്റ്റോറി ശ്രദ്ധിച്ച് കേൾക്കുക. ചാപ്റ്റർ നെയിം, യൂണിറ്റിന്റെ നെയിം വായിച്ചേ. ബ്രൂണോ ദ പപ്പി. ബ്രൂണോ ദ പപ്പി. ബ്രൂണോ ദ പപ്പി. ബ്രൂണോ ദ പപ്പി. ഇവിടെ നിങ്ങൾ ബ്രൂണോയെ കണ്ടോ? ബ്രൂണോ എവിടെയാ? ദാ കാണുന്നു. ബ്രൂണോ കണ്ടോ? ബ്രൂണോയെ കണ്ടോ? ബ്രൂണോ കളിക്കുവാണ്. കണ്ടോ? കളിക്കുകയാണല്ലേ. ബ്രൂണോ, പപ്പിയുടെ നെയിം എന്താ? ബ്രൂണോ. അപ്പൊ ടീച്ചർ ആദ്യം രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചർ നിങ്ങൾ നോക്കിയോ? നല്ലതുപോലെ നോക്കിയോ? വാട്ട് ഈസ് ദ ബോയ് ഡൂയിങ്? വാട്ട് ഈസ് ദ ബോയ് ഡൂയിങ്? ഈ ആൺകുട്ടി എന്താ ചെയ്യുന്നേ? ഈ ആൺകുട്ടി എന്ത് ചെയ്യുന്നു? കളിക്കുകയാണല്ലേ. എന്ത് ഗെയിമാ? ബോൾ എറിഞ്ഞ് കളിക്കുന്ന കണ്ടായിരുന്നോ? യെസ്, കണ്ടായിരുന്നു. കളിക്കുകയാണ്.
Will the pup bring the ball back? ഈ പപ്പ്, പപ്പി എന്ന് പറഞ്ഞാൽ പപ്പ് എന്ന് പറയുന്നതും പപ്പി എന്ന് പറയുന്നതും നായ്ക്കുട്ടിയാണ് കേട്ടോ. Will the pup bring the ball back? ഈ പപ്പി ഈ ബോൾ തിരിച്ചു കൊണ്ട് കൊടുക്കുമായിരിക്കോ? തിരിച്ചു കൊടുക്കുമായിരിക്കോ? എടുത്തുകൊണ്ട് തിരിച്ചു കൊണ്ടൊന്ന് കൊടുക്കുമായിരിക്കോ? നമുക്ക് നോക്കിയാലോ, അതൊക്കെ ഈ സ്റ്റോറിയിലുണ്ട്. ഇവർ കളിക്കുന്നതും അവർ തമ്മിൽ ഈ നായ്ക്കുട്ടി എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഈ സ്റ്റോറിയിലുണ്ട്. കേട്ടു നോക്കാം. ബ്രൂണോ ദ പപ്പി. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. സച്ചിൻ കോൾഡ് ഔട്ട് ഹിസ് പപ്പി. ബ്രൂണോ, ബ്രൂണോ വിളിക്കുകയാണ്. ബ്രൂണോ ആരെ വിളിക്കുന്നേ? പപ്പി വിളിക്കുവാണ്. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. ഗോ പോകൂ, ആൻഡ് ഫെച്ച് ദ ബോൾ ബോൾ കൊണ്ടുവരൂ, പോയി ബോൾ എടുത്തിട്ട് വരൂ നമ്മൾ പറയാറില്ലേ. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. ബ്രൂണോ പോയി ബോൾ കൊണ്ടുവരൂ. സച്ചിൻ കോൾഡ് ഔട്ട് ഹിസ് പപ്പി. അപ്പൊ ഇത് ആരുടെ പപ്പിയാണ്? സച്ചിൻ. ഈ ബോയുടെ നെയിം എന്താ? സച്ചിൻ. സച്ചിൻ എന്താണ് ഈ ബോയുടെ നെയിം? സച്ചിൻ. സച്ചിൻ കോൾഡ് ഔട്ട് ഹിസ് പപ്പി. സച്ചിൻ വിളിച്ചു പറയുകയാണ്. ആരോടാ? ഹിസ് പപ്പി, അവന്റെ പപ്പിയോട്. ആരാണ് അവന്റെ പപ്പി? ബ്രൂണോ. സച്ചിന്റെ പപ്പി ആരാണ്? ബ്രൂണോ. സച്ചിൻ പപ്പിയോട്, അവന്റെ പപ്പിയോട്, അതായത് ബ്രൂണോയോട് വിളിച്ചു പറയുവാണ്, ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. പോയി ബോൾ കൊണ്ടുവരൂ, പോകൂ ബോൾ കൊണ്ടുവരൂ എന്ന് ബ്രൂണോയോട് സച്ചിൻ വിളിച്ചു പറയുകയാണ്. ബ്രൂണോ റഷ്ഡ് ടുവേഴ്സ് ദ ബോൾ. ബ്രൂണോ റഷ്ഡ്, റഷ്ഡ് എന്ന് പറഞ്ഞ കുതിച്ച്, നമ്മൾ കുതിച്ചു പായുക എന്ന് പറഞ്ഞ പാഞ്ഞു പോവുക എന്ന് പറഞ്ഞില്ലേ, വേഗത്തിൽ പോവുക, കുതിച്ചു പോവുക. റഷ്ഡ് ടുവേഡ്സ്, എന്തിനു നേരെയാ കുതിച്ചു പോയത്, പാഞ്ഞു പോയത് എന്തിനു നേരെയാണ്? ദ ബോൾ. ബ്രൂണോ റഷ്ഡ് ടുവേഡ്സ് ദ ബോൾ. ടുവേഡ്സ് എന്ന് പറഞ്ഞാൽ നേരെ. എന്തിനു നേരെ? ബോളിന് നേരെ. റഷ്ഡ് കുതിക്കുക അല്ലെങ്കിൽ പാഞ്ഞു പോവുക എന്ന് പറയല്ലേ, പാഞ്ഞു പാഞ്ഞു പോവുക എന്ന് പറയല്ലേ, പാഞ്ഞു എന്ന് പറയാറില്ലേ, അത് തന്നെയാണ്. ബ്രൂണോ റഷ്ഡ് ടുവേഡ്സ് ദ ബോൾ. ബ്രൂണോ ബോളിന് നേരെ പാഞ്ഞു, അല്ലെങ്കിൽ ബ്രൂണോ ബോളിന് നേരെ കുതിച്ചുപോയി. കുതിച്ചുപോയി എന്ന് പറയില്ല, അത് തന്നെയാണ്. ബ്രൂണോ റഷ്ഡ് ടുവേഡ്സ് ദ ബോൾ. ബ്രൂണോ ബോളിന് നേരെ കുതിച്ചു. ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ. അവൻ തിരിച്ചു വന്നു. എന്തുമായിട്ടാ? ബോളുമായിട്ട്. കെയിം ബാക്ക്, തിരിച്ചു വന്നു. എന്തായിട്ടോ തിരിച്ചു വന്നേ? വിത്ത് ദ ബോൾ. ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ. ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? വാഗ്ഡ്, വാഗ്ഡ് എന്ന് പറഞ്ഞ ആട്ടുക. ഹിസ് ടെയിൽ, ടെയിൽ എന്ന് പറഞ്ഞാൽ വാൽ. അവൻ അവന്റെ വാൽ ഇങ്ങനെ ആട്ടി. നിങ്ങൾ നായ്ക്കുട്ടികൾ വാലാട്ടുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ അല്ലേ? അതുപോലെ ഈ ബ്രൂണോയും സച്ചിനെ നോക്കി വാലാട്ടി. വാഗ്ഡ് ആട്ടുക, വാഗ്ഡ് എന്ന് പറഞ്ഞ ആട്ടുക. ഹിസ് ടെയിൽ, എന്താ ഇവിടെ ആട്ടിയേ? ടെയിൽ, വാൽ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒരിക്കൽ കൂടി ടീച്ചർ വായിച്ചു തരാം. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. സച്ചിൻ വിളിച്ചു പറഞ്ഞു പപ്പിയോട്. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. പോയി ബോൾ കൊണ്ടുവരൂ. ബ്രൂണോ റഷ് ടുവേർഡ്സ് ദ ബോൾ. ബ്രൂണോ ബോളിന് നേരെ കുതിച്ചു. ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ. അവൻ ബോളുമായിട്ട് തിരിച്ചു വന്നു. ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. അവൻ അവന്റെ വാൽ ആട്ടി. നമുക്കിത് ആദ്യം ഒന്ന് വായിക്കുവാൻ പഠിക്കാം. വായിച്ചേ, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, എടുത്തോ, വായിച്ചേ. ബ്രൂണോ, ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. ഇത്രയും വായിക്കാൻ പഠിച്ചല്ലോ, സ്പീഡിൽ വായിച്ചേ. ബ്രൂണോ Go and fetch the ball. G-O-GO. A-N-D. നിങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ വായിക്കും and. A-N-D. And. G-O-GO. G-O-GO. A-N-D. And. A-N-D. And. Go and fetch. കൊണ്ടുവരിക. Fetch. F-E-T-C-H. Fetch. കൊണ്ടുവരിക. ഫെച്ച് എങ്ങനെയാ വായിക്കുക? ഫെച്ച്. ഗോ ആൻഡ് ഫെച്ച് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ദ
the ball, B-A-L-L, ball, B-A-L-L, ball. നിങ്ങൾ വായിച്ചേ, വിരൽ വെച്ച് വായിച്ചേ, ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ, ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. സച്ചിൻ, സച്ചിൻ എന്താണ്? എസ് എ സി എച്ച് ഐ എൻ, സച്ചിൻ. സച്ചിൻ കോൾഡ്, കോൾഡ് വിളിച്ചു, സി എ എൽ എൽ ഇ ഡി, കോൾഡ് വിളിച്ചു. കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു. സച്ചിൻ കോൾഡ്. ഔട്ട്, ഒ യു ടി, ഔട്ട്, ടി ഒ ടു, ടി ഒ ടു എന്നാണ് വായിക്കുക. എച്ച് ഐ എസ്, ഹിസ്, എച്ച് ഐ എസ് എങ്ങനെയാ വായിക്കുക? ഹിസ്. പി യു പി പി വൈ, പപ്പി. ഇപ്പൊ വായിച്ചേ, സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി, സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. സച്ചിൻ കോൾഡ്, സച്ചിൻ വിളിച്ചു, ഔട്ട് ഹിസ് പപ്പി. സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. ഇതൊരു വായിക്കുന്നതായിട്ട് അറിയാലോ. ബ്രൂണോ റഷ്ഡ്, റഷ്ഡ് എന്താണിത്? റഷ്ഡ്, റഷ്ഡ് കുതിക്കുക. ബ്രൂണോ റഷ്ഡ്, റഷ്ഡ് ടുവേർഡ്സ്, ടുവേർഡ്സ് നേരെ, ടുവേർഡ്സ് എങ്ങനെയാ വായിക്കുക? ടുവേർഡ്സ്, ടി ഒ ടു എന്ന് വായിക്കാൻ അറിയാലോ, ടി ഒ ടു, ടുവേർഡ്സ്, ടുവേർഡ്സ്. ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ്. ഇതെന്താണ്? നമ്മൾ പഠിച്ചു ദ എന്താണ്? ദ ഇതെന്താണ്? ബോൾ, ദ ബോൾ നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ, ദ ബോൾ. അപ്പോൾ വായിച്ചേ, വിരൽ വെച്ച് വായിച്ചേ, ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ, ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ. എച്ച് ഇ ഹി, എച്ച് ഇ എങ്ങനെയാ വായിക്കുക? ഹി, ഹി കെയിം, സി എ എം ഇ, കെയിം. സി കഴിഞ്ഞ് എ വന്ന് കെ ആണ്, കെയിം, കെയിം. സി ഒ എം ഇ കം, എന്നാൽ ഇവിടെ സി എ എം ഇ കെയിം. ഹി കെയിം ബാക്ക്, ബാക്ക്, ഹി കെയിം ബാക്ക്, ബി എ സി ക്ക് ബാക്ക്. വിത്ത്, ഡബ്ല്യു ഐ ടി എച്ച്, വിത്ത്, ഡബ്ല്യു ഐ ടി എച്ച്, വിത്ത്. ഹി കെയിം ബാക്ക് വിത്ത്, നമ്മൾ പഠിച്ചു ദ ബോൾ. ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ, ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ. എച്ച് ഇ എങ്ങനെയാ വായിക്കുക? ഹി, ഹി വാഗ്ഡ്, വാഗ്ഡ്, വാഗ്ഡ് ആട്ടുക, വാഗ്ഡ്. ഹിസ്, ഹിസ് പഠിച്ചു, ഹിസ് ടെയിൽ, ടി എ ഐ എൽ, ടെയിൽ, ടെയിൽ, ടി എ ഐ എൽ, ടെയിൽ, ടെയിൽ, ടെയിൽ. ഓക്കെ, ഹി വാഗ്ഡ് ഹിസ് ടെയിൽ, ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. വായിച്ച് വിരലിച്ച് വായിച്ചേ, ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. ഒരിക്കൽ കൂടി, ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. ആദ്യം മുതൽ വായിക്കാം, വിരൽ മുകളിലേക്ക് വെച്ച്. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ, സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി, ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ, ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ, ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. ഒരിക്കൽ കൂടി വായിക്കാം, ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ, സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി, ബ്രൂണോ റഷ്ഡ് ടുവേർഡ്സ് ദ ബോൾ, ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ, ഹി വാഗ്ഡ് ഹിസ് ടെയിൽ. വായിക്കാൻ പഠിച്ചുവല്ലോ. യെസ്, ഇനി ഒരു സെൻസ് കൂടി നമുക്ക് പഠിക്കാം.
ബോൾ തിരിച്ചു കൊണ്ടുവന്നല്ലേ. അപ്പോൾ എന്താണ് സച്ചിൻ പറഞ്ഞെന്നറിയാമോ? വെൽ ഡൺ ബ്രൂണോ, വെൽ ഡൺ ബ്രൂണോ, നന്നായി ചെയ്തു, നല്ലതുപോലെ നീ ചെയ്തു, അപ്പോ അഭിനന്ദിക്കുകയാണ്. വെൽ ഡൺ ബ്രൂണോ, വെൽ ഡൺ ബ്രൂണോ, പറഞ്ഞേ, വെൽ ഡൺ ബ്രൂണോ, വെൽ ഡൺ ബ്രൂണോ. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എന്റെ ഉറ്റ കൂട്ടുകാരനാണ്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എന്റെ നല്ല സ്നേഹിതനാണ്, നീ എന്റെ വളരെ നല്ല കൂട്ടുകാരനാണ്. യു വൈ ഒ യു, യു വൈ ഒ യു, യു ആർ എ ആർ ഇ ആർ, യു ആർ മൈ എം വൈ, എങ്ങനെ വായിക്കാം, മൈ. യു ആർ മൈ ബെസ്റ്റ് ബി ഇ എസ് ടി ബെസ്റ്റ്, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എഫ് ആർ ഐ ഇ എൻ ഡി ഫ്രണ്ട്, എഫ് ആർ ഐ ഇ എൻ ഡി ഫ്രണ്ട്, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബ്രൂണോയോട് എന്താ പറഞ്ഞേ, സച്ചിൻ എന്ത് പറഞ്ഞു, വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, കം, വരൂ, ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ, സച്ചിൻ എന്ത് ചെയ്തു, ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു, ഹഗ്ഡ്, ഹഗ്ഡ് കെട്ടിപ്പിടിക്കാം, ഹഗ്ഡ് കെട്ടിപ്പിടിക്കാം, വാഗ്ഡ് ആട്ടുക, ഹഗ്ഡ് കെട്ടിപ്പിടിക്കാം, ഹഗ്ഡ് കെട്ടിപ്പിടിക്കാം. ആരെ കെട്ടിപ്പിടിച്ചു, സച്ചിൻ, ബ്രൂണോയെ. ഇത്രയും മനസ്സിലായോ? അപ്പൊ എന്താണ് വെൽ ഡൺ ബ്രൂണോ, ബോൾ തിരിച്ചു കൊണ്ടുവന്നപ്പോ സച്ചിൻ പറഞ്ഞു വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എന്റെ ഉറ്റ കൂട്ടുകാരനാണ്, കം ലെറ്റ്സ് ഗോ, വരൂ പോകാം. സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ, സച്ചിൻ ബ്രൂണോയെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. അപ്പോൾ വായിച്ചേ, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ, ഡി ഒ എൻ ഇ ഡൺ ആണ് കേട്ടോ, ഡി ഒ എൻ ഇ ഡൺ, വെൽ ഡൺ ബ്രൂണോ, വെൽ ഡൺ ബ്രൂണോ. ഇവരെ വെച്ച് വായിച്ചേ, വെൽ ഡൺ ബ്രൂണോ, വായിച്ചേ, വെൽ ഡൺ ബ്രൂണോ. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, 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 നീ എന്റെ നല്ല കൂട്ടുകാരനാണ്. വായിച്ചില്ലേ, കം, നമ്മൾ സി എ എം ഇ കെയും പഠിച്ചു, സി എ എം ഇ കെയും, ഇവിടെ സി ഒ എം ഇ കം, സി ഒ എം ഇ കം, കം ലെറ്റ്സ്, ഇത് നമ്മൾ എങ്ങനെയാ വായിക്കാം, ലെറ്റ്സ്, ലെറ്റസ് ആണ് നമ്മൾ വായിക്കുന്നത്, ലെറ്റ്സ്, ലെറ്റ്സ്, ലെറ്റ്സ് ഗോ, കം ലെറ്റ്സ് ഗോ, കം ലെറ്റ്സ് ഗോ. വായിച്ചേ, വിരൽ വെച്ച് വായിച്ചേ, കം ലെറ്റ്സ് ഗോ, ഒരിക്കൽ കൂടി, കം ലെറ്റ്സ് ഗോ. സച്ചിൻ ഹഗ്ഡ്, വായിച്ചേ, ഹഗ്ഡ് കെട്ടിപ്പിടിക്കാം, ഹഗ്ഡ്, സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ, ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു, സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ, സച്ചിൻ ഹഗ്ഡ് ബ്രൂണോ. അപ്പോൾ ആദ്യം മുതൽ ഒരിക്കൽ വായിച്ചേ, നിങ്ങൾ കൈവശേ, വിരൽ വെച്ച് വായിക്കാം. ബ്രൂണോ, ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ, സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. ബ്രൂണോ rushed towards the ball. He came back with the ball. He wagged his tail. Well done, Bruno. You are my best friend. Come, let's go. Sachin hugged Bruno. Okay, മനസ്സിലായല്ലോ? മനസ്സിലായല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ന്യൂ വേർഡ്സ്, പുതിയ വാക്കുകൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമത്തെ വാക്ക് ഗോ. ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോകൂ. ഗോ പോകൂ. ഗോ പോകൂ. ഗോ എന്ന് പറഞ്ഞാൽ പോകൂ. ഗോ പോകൂ. ഗോ എന്ന് പറഞ്ഞാൽ പോകൂ. ഫെച്ച്. ഫെച്ച് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ഫെച്ച് കൊണ്ടുവരിക. ഗോ പോകൂ. Fetch,
കൊണ്ടുവരിക. ഫെച്ച് കൊണ്ടുവരിക. കോൾഡ് വിളിച്ചു. കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിച്ചു. കോൾഡ് വിളിച്ചു. റഷ്ഡ്, റഷ്ഡ് എന്ന് പറഞ്ഞാൽ കുതിച്ചു. റഷ്ഡ് കുതിച്ചു. റഷ്ഡ് കുതിച്ചു. ടുവേർഡ്സ്, ടുവേർഡ്സ് നേരെ. ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ നേരെ. ടുവേർഡ്സ് നേരെ. വാഗ്ഡ്, വാഗ്ഡ് എന്ന് പറഞ്ഞാൽ ആട്ടി, വാൾ ആട്ടി. വാഗ്ഡ് ഹിസ് ടെയിൽ. വാഗ്ഡ് ആട്ടുക. ഹഗ്ഡ് കെട്ടിപ്പിടിക്കുക. ഹഗ്ഡ് കെട്ടിപ്പിടിച്ചു. ഹഗ്ഡ് കെട്ടിപ്പിടിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് പുതിയ വാക്കുകൾ പഠിച്ചു. ഗോ എന്ന് പറഞ്ഞാൽ പോകൂ, ഫെച്ച് കൊണ്ടുവരിക, കോൾഡ് വിളിച്ചു, റഷ്ഡ് കുതിച്ചു, ടുവേർഡ്സ് നേരെ, വാഗ്ഡ് ആട്ടുക, ഹഗ്ഡ് കെട്ടിപ്പിടിച്ചു. ഓക്കെ, ഇത്രയും വാക്കുകൾ മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതണം. എഴുതുമല്ലോ, എഴുതി നിങ്ങൾ വായിക്കണം. അപ്പൊ ഇന്ന് പഠിച്ച പാഠഭാഗം നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വിരൽ വച്ച് നല്ലതുപോലെ വായിക്കുക. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സ്റ്റോറിയുടെ ബാക്കി നമുക്ക് കേൾക്കാം. നിങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ, താങ്ക് യു. ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ 2024-2025 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലാസ്സുകൾ വരുന്നത് പ്രീ കെ ജി, എൽ കെ ജി, യു കെ ജി റെഗുലർ ക്ലാസ്സസ്. സർട്ടിഫിക്കറ്റോട് കൂടിയ റെഗുലർ ക്ലാസ്സസ് ആണ് പ്രീ കെ ജി, എൽ കെ ജി, യു കെ ജി. ഈ വർഷം എല്ലാ വർഷവും ഉള്ളതുപോലെ ഈ വർഷവും നടക്കാനായിട്ട് പോകുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതുവരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ വർഷം മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുവാണ്. എല്ലാ സബ്ജക്ട്സിലും ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. അതായത് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടല്ല, എല്ലാ സബ്ജക്റ്റും ചേർന്നിട്ടുള്ള ട്യൂഷനാണ് നൽകുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. എല്ലാ സബ്ജക്റ്റിൻ്റെ ഓൺലൈൻ ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി, അതിൻ്റെ ഫീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799.